താടിയെല്ലിൻ്റെ ജോയിൻറ്റിനെ കുറിച്ചും അതിനോടനുബന്ധിച്ച് വരുന്ന വേദനകളും പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിലുടനീളം നമ്മൾ കേട്ട ഒരു വാക്കാണ് ഡിജിറ്റൽ ബൈറ്റ് സ്കാൻ. അതെന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഞാനിപ്പോൾ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ രഞ്ജു ജോസ്. നമസ്കാരം സർ. സർ, ഇന്ന് നമ്മൾ ചർച്ചയിലുടനീളം കേട്ട ഒരു വാക്കാണ് ഡിജിറ്റൽ ബൈറ്റ് സ്കാൻ. അതിനെക്കുറിച്ച് സർ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ബൈറ്റ് സ്കാൻ, ഇ എൻ ജി എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഇങ്ങനെയാണ് വരിക. ഇതൊരു ടി സ്കാൻ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റാണ്. ഇതിനകത്ത് നമ്മൾ ഒരു സെൻസറാണ് ഘടിപ്പിക്കുന്നത്. ഈ സെൻസർ ഒരു പ്രഷർ സെൻസർ പോലത്തെ ഒരു സെൻസറാണ്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞ് പേഷ്യൻ്റ് എടുത്തിട്ട് ബൈറ്റ് ചെയ്യാൻ പറയുക ചെയ്യാം. ഇത് ഈ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചവയ്ക്കാൻ യൂസ് ചെയ്യുന്ന മസിൽസ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ചവയ്ക്കുന്ന സമയത്ത് എന്തുമാത്രം മസിൽ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ അതേസമയത്ത് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എവിടെയാണ് കൂടുതൽ പ്രഷർ വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഈ സെൻസർ പിക്ക് ചെയ്യും. അപ്പോൾ അവിടെ കൂടുതൽ ബൈറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ മസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും കൂടെ പിക്ക് ചെയ്യും സൈമിൾട്ടേനിയസ് ആയിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് എത്ര പെർസെൻറ്റേജാണ്, എന്തുമാത്രം കൂടുതലുണ്ട്, ബാലൻസ് ഉണ്ടോ, രണ്ട് സൈഡിലും ഒരേപോലെയാണോ കടി വരുന്നത്, ഒരു പല്ലിൽ ഇത്ര ശതമാനം കൂടുതലുണ്ടോ, കുറവുണ്ടോ, അത് ഡിജിറ്റലായിട്ട് ഒരു മെഷർമെൻ്റ് ഒരു വാല്യൂവിൽ നമുക്ക് ഇതും കൊണ്ട് കിട്ടും. ഇത് കിട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സ്കാൻ സ്റ്റഡി ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഇത് വെച്ച് തന്നെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ മസിൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒരു കൂടുതൽ ഫോഴ്സ് വന്നാൽ മാത്രമേ ഇത് സംഭവിക്കൂ. അപ്പോൾ ആ ഫോഴ്സ് വരുന്ന സ്ഥലം മാത്രം നമ്മൾ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തുവാണെങ്കിൽ ഈ മസിൽ ആക്ടിവിറ്റിയുടെ ആവശ്യം പിന്നെ കൂടുതലായിട്ട് ആക്ടിവിറ്റി ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ പെയിൻ പെട്ടെന്ന് കട്ട് ഡൗൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഈ ഹെഡ് ഏക്ക് പേഷ്യൻസിനും ഈ ടെമ്പറൽ മാൻഡിബുലർ ജോയിൻറ്റ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ ഇത് വെച്ച് ട്രീറ്റ് ചെയ്യും. സർ, ഈ മോണിറ്ററിലുള്ള ഈ ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മോണിറ്ററിൽ നമ്മൾ കാണുന്നത് ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ ബൈറ്റ് സ്കാൻ അല്ലെങ്കിൽ ടി സ്കാനിൻ്റെ ഡേറ്റയാണ്. അതിനകത്ത് ഓരോ പല്ല് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു യു ഷേപ്പിൽ. അപ്പോൾ ഇത് പേഷ്യൻ്റ് ആ സ്കാനിൻ്റെ അവിടെ കറക്റ്റായിട്ട് കടിക്കുമ്പോൾ ആ ഓരോ പല്ലിൻ്റെയും പ്രഷർ പോയിൻറ്റ്സ് ആണ് കാണാം. അത് മാത്രമല്ല, ഈ ഒരു എക്യുപ്മെൻറ്റിൽ നമുക്ക് ടൈമിങ്ങും കൂടെ കിട്ടും. അതായത് ഫോഴ്സ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ എത്ര നേരം ഈ കടിയുടെ ആക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്, മില്ലി സെക്കൻഡ്സിലാണ് വരിക. അത്രയും ഫൈനായിട്ടുള്ള നമുക്ക് ഡേറ്റ ഇതിനകത്ത് നിന്ന് പിക്ക് ചെയ്യും. അതേ സമയത്ത് തന്നെ റൈറ്റ് സൈഡ് വിൻഡോയിൽ കാണുന്നത് മസിൽ ആക്ടിവിറ്റിയാണ്. അതായത് ഇ എം ജി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. അതായത് സൈമിൾട്ടേനിയസ്ലി ലിങ്ക്ഡ് ആണ്. അതായത് പ്രഷർ വരുന്നുണ്ടെങ്കിൽ മസിൽ കൂടുതൽ ഫയർ ചെയ്യണം. അപ്പോൾ അത് ഉണ്ടോയെന്ന് നമ്മൾ സ്ഥിരീകരിച്ചാൽ മാത്രമേ നമ്മൾ ഇതും കൊണ്ട് വന്ന പ്രോബ്ലം ആണ് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു വെറുതെ ആവശ്യമില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ആയിപ്പോകാൻ പാടില്ല. മനസ്സിലായി? അപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്ത് വാലിഡേറ്റ് ചെയ്ത് ഇത് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്നും കൂടെ നമ്മൾ നോക്കി, ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ ഉള്ള ഒരു പേഷ്യൻറ്റ് നമ്മൾ ആദ്യം ഒരു വാല്യൂ എടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് പിന്നെയും ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എത്ര മൈക്രോ വോൾട്സ് ആണ് മസിൽ ആക്ടിവിറ്റി ഉള്ളത്, അപ്പോൾ അത്രയും മസിൽ ആക്ടിവിറ്റി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറയുന്നുണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് പേഷ്യൻ്റെ പെയിനും ഡ്രാസ്റ്റിക് ആയിട്ട് റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതൊരു കംപ്ലീറ്റ്ലി ഒരു കോർഡിനേറ്റഡ് ആയിട്ട് ഈ കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ വെച്ച് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് വെച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ സംസാരിച്ച പോലെ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഫോഴ്സ് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ട് പോളിഷ് ചെയ്യേണ്ടി വരും ടൂത്ത്, അതല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് ചെയ്തതാണെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഫോഴ്സിനെ ബാലൻസ് ചെയ്യാം. ടൂത്തിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ഫോഴ്സ് പ്രഷർ പോയിന്റ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവർക്ക് പല്ലിൻ്റെ ആ പ്രഷർ പോയിന്റ്സ് മാനേജ് ചെയ്താൽ മതിയാവില്ല, കാരണം ഓൾറെഡി പല്ല് ഫുള്ള് തേഞ്ഞ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി പല്ല് അത്രയും മോശമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പല്ല് മൊത്തത്തിൽ അത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ആദ്യം നമ്മളൊരു ഓർത്തോട്ടിക് എന്ന് പറയും, വായിൽ ഒരു ഓർത്തോട്ടിക് പോലെ വെച്ചിട്ട് അത് വെച്ച് ബൈറ്റ് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതിപ്പോൾ എല്ലാം നമ്മൾ ഡിജിറ്റലായിട്ട് അത് കാലിബ്രേറ്റ് ചെയ്ത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു സർ. ഡിജിറ്റൽ ബൈറ്റ് സ്കാനിനെ കുറിച്ച് പ്രേക്ഷകർക്കൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ വേറൊരു അസുഖങ്ങളും അതിനുള്ള ചികിത്സാ രീതികളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും.